നമസ്കാരം. ഒമ്പതാം ദിവസം മഹാനവമി. ഇത്തവണത്തെ മഹാനവമിക്കും അല്ലെങ്കിൽ വിജയദശമിക്കൊന്നും വലിയൊരു പൊടിപ്പും തൊങ്ങലൊന്നും കാണില്ല. പൊലിമയും ഗരിമയും ഒന്നുമില്ലാത്തൊരു മഹാനവമിയാണ്. കാരണം കോവിഡ് തന്നെയാണ് കാരണം. എല്ലാ ഉത്സവങ്ങളിലും നമ്മൾ മാറി നിൽക്കേണ്ട ഒരു വർഷമാണ് സത്യം പറഞ്ഞു. ഒരു ഉത്സവത്തിലും പങ്കെടുക്കാതിരിക്കേണ്ട വർഷമാണിത്. ഉത്സവം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് വരുന്ന ആഹ്ലാദം പുറത്തേക്ക് ഇങ്ങനെ വമിച്ചു വരുന്നതിനെയാണ് ഉത്സവം എന്ന് പറയുന്നത്. അതുതന്നെ ക്ഷേത്രങ്ങളിൽ ഉത്സവ സമയത്ത് ഇങ്ങനെ കൊടി ഉയർത്തുന്നത്. ആ നാട് മുഴുവൻ ഉത്സവ തിമിർപ്പിലാവണം. കാരണം നമുക്ക് അത്ര സന്തോഷിക്കാനുള്ള ഒരു അവസരമാണ്. അതാണ് ഉത്സവം. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ബഹിർഗമിച്ചു വരുന്ന സന്തോഷം. ഇപ്പൊ അങ്ങനത്തെ സമയമല്ലല്ലോ. ഒരുപാട് ദുഃഖം നമ്മുടെ ചുറ്റും തളം കെട്ടി നിൽക്കുന്നൊരു സമയമാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും എന്ന് പറയുന്ന ഒരു സമയം അല്ലേ. ഇന്ന് നമ്മൾ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഒരു പേജിലേ ഉള്ളൂ നിരാതരായി എന്ന് പറയുന്ന കോളം. ചിലപ്പോൾ ഒന്നോ രണ്ടോ കൂടും. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പൊ നമുക്ക് കോവിഡിന്റെ ആദ്യത്തെ വരവാണ് വന്നത്. ഇനി യൂറോപ്പിലേക്ക് രണ്ടാം വരവ് തുടങ്ങി. അത് അതിഘോരമായ രീതിയിലാണ് രണ്ടാം വരവ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ കാലത്തിന്റെ ചുമരെഴുത്തുകൾ കാണണം. നമ്മൾ വല്ലാണ്ട് ആഹ്ലാദിച്ച് ഇന്ത്യക്കാർ കോവിഡിനൊക്കെ ചുരുട്ടി കെട്ടി എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള അഹങ്കാരം നമ്മൾ കാണിക്കാൻ പോവുകയാണെങ്കിൽ ഈ എല്ലാ പേപ്പറുകളിലും ന്യൂസ് പേപ്പറിന്റെ എല്ലാ പേജുകളും നിരാതരെ കോളമാക്കേണ്ടി വരും. അത്തരത്തിലുള്ള വിപത്തിനാണ് നമ്മൾ ഇപ്പൊ നേരിടുന്നത്. അതുകൊണ്ട് ഉത്സവത്തിന്റെ യാതൊരു അഹങ്കാരമില്ലാത്ത എന്നാൽ അങ്ങേറ്റം ഭക്തിയും ശ്രദ്ധയുമുള്ള ഒരു മഹാനവമിയും വിജയദശമിയൊക്കെയാണ് നമ്മൾ ആഘോഷിക്കേണ്ടത്. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം ഈശ്വരൻ തരുന്ന ഏത് കാര്യത്തെയും നമ്മൾ ഭഗവാനോട് ഭക്തിയോടുകൂടി അങ്ങേറ്റം നന്ദിയോടുകൂടി ഓർക്കുന്ന ആളുകളാണ് ഭാരതീയർ എന്നുള്ളത്. എന്തിനെ ഈശ്വരനെ മാത്രമല്ല, ഇപ്പൊ പിതൃക്കൾ, നമ്മുടെ മുമ്പ് കടന്നുപോയ പൂർവ്വസൂരികൾ, അവരെന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുപോയി. ഇപ്പൊ ഞാൻ നിങ്ങളോട് വീഡിയോയിലൂടെ സംവേദിക്കുന്നു. ഇത് നമ്മുടെ മുമ്പ് കടന്നുപോയി എത്രയോ ആളുകൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കി തന്ന കാര്യമാണ് അല്ലെ. സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എഡിസിനെ കുറിച്ച് ആലോചിക്കാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹമാണ് അത് ആദ്യത്തെ സംഭവം ഉണ്ടാക്കിയത്. എന്തും നമ്മളിന്ന് കഴിക്കുന്ന ഓരോ ആഹാരം പോലും പണ്ടാരോണ്ടോ ഉണ്ടാക്കിയെടുത്താണ്. നമ്മൾ കഴിക്കുന്ന ദോശ പോലും എന്നോ ഉണ്ടായതാണ്. ബിരിയാണി എന്നോ ഉണ്ടായതാണ്. എന്തും നമ്മുടെ പഠിക്കുന്ന പുസ്തകങ്ങളായാലും ശരി, നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഫാന്റെ മൂട്ടിലൊക്കെ ഇരിക്കുമ്പോൾ മുകളിലേക്ക് നോക്കണം. ഇതാണ് ഈ ഫാൻ പണ്ടാരോ കണ്ടുപിടിച്ചതാണ്. നമ്മുടെ അയൺ ബോക്സ് പണ്ടാരോ എന്താണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്? നമ്മൾ മുഴുവൻ ഇതൊക്കെ കൺസ്യൂമേഴ്സ് ആണ്. പിതൃക്കൾ തന്നിട്ട് പോയ ഒരുപാട് കാര്യങ്ങളുടെ കൺസ്യൂമേഴ്സ് ആണ് നമ്മൾ. നമ്മൾ അതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. ഒരുപക്ഷെ അലക്സാണ്ടർ ചക്രവർത്തിക്ക് പോലും ഒരു എ സി റൂമിൽ ഇരുന്നാൽ കിട്ടുന്ന സുഖം കിട്ടിക്കാണില്ല. തീർച്ചയാണ് കിട്ടിക്കാണില്ല. അപ്പോ ഈ പിതൃക്കളെയും നമ്മൾ പൂജിക്കുന്നു. അവിടെയാണ് ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയൊരു രസം. എന്ത് കാര്യം ഈശ്വരൻ ആരിലൂടെ നമുക്ക് നന്മയായിട്ട് വന്നാലും നമ്മൾ അതിനെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ബഹുമാനിക്കുകയും. ഈശ്വരനെ മാത്രമേ പ്രാർത്ഥിക്കുന്നല്ല, ഈശ്വരനെ മാത്രമേ പൂജിക്കുന്നില്ല, ഇതെല്ലാം ഈശ്വരനാണ്. നമ്മൾ ഇന്ദ്രനെ പൂജിക്കുന്നു, ചന്ദ്രനെ പൂജിക്കുന്നു, സൂര്യനെ പൂജിക്കുന്നു അല്ലേ. സൂര്യനിൽ നിന്ന് പൊട്ടിത്തെറിച്ച് വന്നാണ് ഈ ഭൂമി. ആ ഭൂമിയിൽ നിന്നാണ് നമുക്ക് ശരീരം കിട്ടുക. അപ്പൊ എന്റെ ശരീരത്തിന്റെ ഓരോ കണികയും എവിടെ നിന്നാണ് വന്ന്? സൂര്യനിൽ നിന്നാണ് വന്ന്. മനസ്സിലായില്ലേ എന്തിനാണ് നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യുന്നത്? ആ സൂര്യനിൽ നിന്ന് പ്രപഞ്ചത്തിനകത്തുള്ള ആ ഒരു സ്ഫോടനത്തിനിടയിൽ സംഭവിച്ച അതിൽ നിന്ന് തെറിച്ചു വന്ന കഷ്ണങ്ങളാണ് ഈ ഭൂമി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്റെ ശരീരത്തിലെ ഓരോ കണികയും അവിടെ നിന്നാണ് വരുന്നത്. അതിനെ ഓർമ്മിച്ചുകൊണ്ടാണ്, അതിന്റെ സോഴ്സിലേക്ക് പോയിട്ടാണ് നമ്മുടെ നമസ്കാരങ്ങളൊക്കെ വരുന്നത്. അത് ഹൃദയം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നതാണ്, തലച്ചോറ് കൊണ്ട് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം സൂര്യൻ എന്ന് പറയുന്നത് നക്ഷത്രമാണ്. അതിന് മനസ്സുണ്ടോ ഹൃദയമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നില്ല. പക്ഷെ നമുക്കൊരു ഹൃദയം ഉണ്ടല്ലോ അല്ലേ. നമ്മൾ അതിനോട് നന്ദി പറയുന്നു, ചരാചരങ്ങൾക്ക് മുഴുവൻ നന്ദി പറയും. ഇപ്പോ മഹാനവമിയിലൊക്കെ ആളുകൾ പൂജ ചെയ്യുമ്പോൾ ദേവിയുടെ ഭാവത്തെയാണ് പൂജ ചെയ്യുന്നത്. ലോകത്ത് ഈശ്വരനെ സ്ത്രീയായിട്ട് കാണാനുള്ള ചങ്കുറ്റം ഭാരതീയർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഭാരതത്തിലെ ആളുകൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലോകത്ത് മറ്റൊരു ഈശ്വര സങ്കല്പത്തിലും അല്ലോ മതത്തിലോ പ്രധാനപ്പെട്ട മതങ്ങളിൽ ഈ സ്ത്രീയെ ദൈവമായിട്ട് കരുതില്ല. പക്ഷെ ഭാരതം അങ്ങനെ കരുതി. എന്ന് മാത്രമല്ല പലപ്പോഴും പുരുഷനേക്കാൾ ഇതിനകത്ത് മേച്ചു കിടക്കുന്ന സ്ത്രീയാണെന്ന് പറഞ്ഞു. അതായത് ഒരു കഥയിൽ പറയുന്നത് ശിവനും വിഷ്ണുവും ബ്രഹ്മാവും കൂടെ ഒരു ദിവസം ദേവിയെ കാണാൻ പോയി. അത്ര അവിടെ ചെന്നപ്പോ ദേവിയുടെ ലോകത്ത് പോയി. അവിടെ ചെന്നപ്പോൾ 1 കോടി ശിവനും 1 കോടി വിഷ്ണുവും 1 കോടി ബ്രഹ്മാവിനും കണ്ടു. ഇവർ അത്ഭുതപ്പെട്ടു. ഇവർ വിചാരിച്ച് ഇവർ മാത്രമേ വിഷ്ണു ശിവൻ ബ്രഹ്മാവ് എന്ന് പറഞ്ഞ ലോകത്തുള്ളൂ. അവിടെ ചെന്ന് ദേവിയോട് ചോദിച്ചപ്പോ അപ്പോഴാണ് ദേവി പറഞ്ഞത്,
ഞാൻ ഈ ബ്രഹ്മാണ്ടത്തിന്റെ ഒരു ബ്രഹ്മാണ്ടമേ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളൂ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെന്ന് മൂന്നായിട്ട് തിരിച്ച് ഒരു ബ്രഹ്മാണ്ടത്തിന്റെ ചുമതല തന്നിരിക്കുകയാണ്. ഇതുപോലെ കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്, അതിലൊക്കെ വിഷ്ണുവും ശിവനും ബ്രഹ്മവും ഉണ്ടെന്ന്. അത്രക്കാണ് ദേവിയോടുള്ള ആ ഒരു ഭക്തി, അല്ലെങ്കിൽ ദേവിയുടെ സ്ഥാനത്തിനോടുള്ള, അല്ലെങ്കിൽ ദേവിയുടെ സ്ഥാനം അത്ര ഉയർന്നതാണ്. ഇതൊരു സ്ത്രീയല്ലേ, എന്നിട്ട് പോലും ഈശ്വരനായിട്ട്, എന്നിട്ട് പോലും പോലും ഞാൻ പറയാൻ പാടില്ല, പ്രകൃതിയെ സ്ത്രീയായിട്ട് കണ്ടിരിക്കുന്നു, പുരുഷന്റെ പകുതിയെ സ്ത്രീയായിട്ട് കണ്ടിരിക്കുന്നു, അർത്ഥനാരി ഈശ്വരനായിട്ട് വന്ദിക്കുന്നു. അപ്പം ദുർഗാപൂജ എന്ന് പറയുമ്പോൾ സ്ത്രീക്ക് അങ്ങേയറ്റം ബഹുമാനം കിട്ടുന്ന ഒരു സമയമാണ്. അതാണ് നമ്മളൊരു സ്ത്രീയുടെ മുമ്പിൽ ഇങ്ങനെ തൊഴുമ്പോൾ, ഉദാഹരണത്തിന് മഹാനവമി ദിവസം കന്യകാപൂജ നടത്തും എന്ന് പറഞ്ഞാൽ, വീട്ടിലെ കന്യകമാരായ കൊച്ചു കൊച്ചു പെൺകുട്ടികളെല്ലാം നിരത്തി കസേരയിലിരുത്തിയിട്ട് കാരണവന്മാർ തൊട്ട് മുതിർന്ന ആളുകൾ തൊട്ട് അമ്മയും അച്ഛനും എല്ലാം വന്ന് ആ പെൺകുട്ടികളുടെ പാദങ്ങളിൽ തൊട്ടുതൊഴും, എന്നിട്ട് അവളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കും. എന്ന് മാത്രമല്ല, അമ്മമാർ കന്യകമാരായ കൊച്ചു പെൺകുട്ടികളുടെ മുമ്പിൽ കർപ്പൂരം ഒഴിയും. എന്താണ്, നീ അത്ര ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടതാണെന്ന് പറയാം. നോക്കൂ, ഒരു കന്യകയായ ഒരു പെൺകുട്ടിയെ അവളുടെ കന്യാത്വത്തിനെ എന്തുമാത്രം ബഹുമാനിച്ചിരുന്നു നമ്മുടെ സമൂഹം എന്ന് മനസ്സിലാക്കും. നമ്മുടെ പാവപ്പെട്ട പെൺകുട്ടികൾ, ദുർബലരായിട്ടുള്ള പെൺകുട്ടികൾ ഇന്ന് അനുഭവിക്കുന്ന വിഷമം കൂടെ നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. നമുക്ക് നഷ്ടപ്പെട്ടുപോയത്, ഈ സ്ത്രീകളോട് വളരെ മോശമായിട്ട് പെരുമാറുന്നത്, നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ, നമ്മുടെ സിനിമകളിൽ പല 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 ഡയലോഗുകൾ സ്ത്രീയെ വളരെയധികം വേദനിപ്പിക്കുന്നതാണ്. അങ്ങനെ വേദനിപ്പിക്കുന്ന ഒരു ഡയലോഗ് വരുമ്പോൾ ആണുങ്ങൾ തിയേറ്ററിൽ കൈയടിക്കുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കും. അത്തരത്തിൽ സ്ത്രീയെ പരമപുച്ഛത്തിലും, സ്ത്രീ എന്ന് പറയുന്നത് എന്തെന്നോ പുരുഷന് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട ഒരു മൃഗമാണെന്ന തരത്തിൽ വ്യാഖ്യാനിക്കുകയും സ്ത്രീയെ എല്ലാ തരത്തിലും അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ലോകമാണിത്. ആ ലോകത്താണ് നമ്മൾ കാണുന്നത് പുരുഷൻ സ്ത്രീയുടെ പാദങ്ങളിൽ വന്ദിച്ചുകൊണ്ട് അമ്മേ എന്ന് ഈശ്വരനെ വിളിക്കുന്ന, ഈശ്വരനെ അമ്മയായിട്ട് കാണുന്നത്. മുഹമ്മദ് അബി പറഞ്ഞു, അമ്മയുടെ പാദങ്ങളിലാണ് നമ്മുടെ സ്വർഗം ഇരിക്കുന്നത്. അമ്മയുടെ പാദങ്ങളിൽ തൊട്ട് തൊഴുമ്പോഴാണ് നമുക്ക് സ്വർഗം കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ സ്വർഗം എന്താണ്? നമ്മുടെ അമ്മയുടെ പാദങ്ങളിൽ തൊട്ട് തൊഴുന്നില്ല, അതിൽ കൂടെ രസം. ഇവിടെ എന്ത് ചെയ്യുന്നു, കൊച്ചൊരു പെൺകുട്ടിയുടെ പാദത്തില് മുത്തശ്ശൻ വന്ന് കാലിൽ തൊട്ട് തൊഴുതിട്ട് അതിനെ ആ പെൺകുട്ടിയുടെ അഭിമാനത്തോടുകൂടി എന്റെ അപ്പൂപ്പൻ വരെ എന്റെ കാലിൽ തൊട്ട് തൊഴു എന്ന് പറയുന്നൊരു ദിവസമാണ്. കന്യക്ക് അത്ര പ്രാധാന്യം കിടക്കുന്നു. അങ്ങനെ സ്ത്രീയെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒക്കെ നമ്മളെ പഠിപ്പിച്ചത് ഈ ഇത്തരം ഉത്സവങ്ങളാണ്, ഇത്തരം ഈശ്വര സങ്കല്പങ്ങളാണ്. അതുകൊണ്ടാണ് ഭാരതത്തെ പറ്റി പറയുന്നത്. എന്താണ്, ഭാരതത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ അത് ഏത് മതക്കാരനായാലും ശരി, അവന് പിന്നെ നരകം എന്നൊരു സ്ഥാനത്തേക്ക് പോകേണ്ടി വരില്ല. കാര്യം, അത്രയ്ക്ക് ആധ്യാത്മികമായ ഗുണമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഭാരതത്തിൽ വന്ന് ജനിക്കാൻ കഴിയൂ. പിന്നെ നരകത്തെ ചർച്ചയില്ലെന്നാണ് ശങ്കരാചാര്യ പറഞ്ഞത്. അതായത് നമ്മുടെ ഇവിടെ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കാലം ചർച്ചയൊക്കെ എടുക്കില്ല, ഇയാളെ നരകത്തിൽ കൊണ്ടുവന്നു. ഇത്ര മനോഹരമായ സങ്കല്പങ്ങൾ, ഇത്ര ഉദാത്തമായ ദൈവ ഭാവനകൾ, ഇത്ര ഉദാത്തമായ ഉത്സവങ്ങൾ, ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വളരെയധികം അഭിമാനിക്കാം. നമ്മുടെ ഭാരതം ലോകത്തിൽ ഏറ്റവും കൂടുതൽ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത ഒരു രാജ്യമാണ്. ആ സുവർണ കാലം രണ്ടാമത് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് നമ്മുടെയൊക്കെ